പെങ്ങളെ, അവൾ വന്നാ ഉടൻ തന്നെ അങ്ങോട്ട് പുകഴ്ത്താൻ തുടങ്ങണം. അങ്ങനെ പുകഴ്ത്തി 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 അവളെ അങ്ങ് പൊക്കി ചന്ദ്രനിൽ എത്തിക്കണം. അത് തന്നെ, അവളെ കുറച്ച് പൊക്കുകയാണെങ്കിലേ അവൾക്ക് പൊക്കി കൊളുത്താന്റെ എന്റെ അടിയ. അതായത് ആ ബസ് വരിക എന്ന് പറഞ്ഞ ഒരു 60, 70, 80, 90, 100, 110 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പാഞ്ഞു വരിക. ഡ്രൈവറാണെങ്കിൽ ഫോർത്ത് ഗിയർ ഇരുന്ന്, തേർഡ് ഗിയർ ഇരുന്ന്, സെക്കൻഡ് ഗിയർ ഇരുന്ന് വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ വരുന്ന ആ ബസിന്റെ ഫ്രണ്ടിലേക്ക് കുറച്ച് പിള്ളേര് ചാടി അങ്ങോട്ട് ഇറങ്ങുക, നെഞ്ചും വിരിച്ച് അതിന്റെ നടുക്കൊരു പെൺകൊച്ചു. എന്നിട്ട് എത്ര മനോഹരമായ ആ പെൺകൊച്ച ആ ഡ്രൈവറെ നോക്കി തന്തയ്ക്ക് വിളിച്ചത്. എനിക്ക് അത് അതൊക്കെ അത് കേട്ടപ്പോ തന്നെ എനിക്കൊരു എന്റെ ശരീരം മൊത്തം പോരുത്തു. എനിക്ക് മണിക്കൂട്ടം പറഞ്ഞു കേട്ടിട്ടേ, സത്യം പറഞ്ഞ ആമ്പിള്ളേരെക്കാളും ഈ കണക്കിൽ പോവുകയാണെങ്കിൽ ആ കുട്ടി ഒരു മന്ത്രി വരെയൊക്കെ നോക്കിയോ. നമ്മുടെ ഡിഫൻസിൽ പട്ടാളത്തില് ബോർഡറിലൊക്കെ പോകുന്ന നല്ല ഫൈറ്റ് ചെയ്യണം, നല്ലൊരു വലിയൊരു ഓഫീസർ ആവും. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാല് ഒരു വിഷമം അവിടെ വെച്ചോട്ടെ. അതായത് ബസ് ഇങ്ങനെ കൊണ്ടുവന്ന് ചവിട്ടി ചവിട്ടി അങ്ങോട്ട് നിർത്താനും ആ പെങ്കൊച്ചി ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ നമ്മുടെ റിങ്കിയുടെ ഒരു ചായ അതിന്റെ, റിങ്കിയുടെ അതേ അതേ ഡ്രസ്സും കാര്യങ്ങളും. ഞാൻ ആദ്യം റിങ്കിയെ ആയിട്ടാ ഞാൻ ആദ്യം എന്റെ മനസ്സിൽ തോന്നി വിചാരിച്ചത്. ഓ സത്യം പറഞ്ഞ അത് ആലോചിച്ചപ്പോ തന്നെ എനിക്ക് പുളകിത ഗാർത്തനായി. പുലിയുടെ വീട്ടിലൊരു പുലിക്കുട്ടിയാണല്ലോ അവളെന്നുള്ളത്. അതും അത് മാത്രമല്ല, എന്ത് കവിതാത്മകമായിട്ട് ആ ചീത്ത വിളിച്ചത്. അവളെ ഒന്ന് അഭിനന്ദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബസ്സിൽ നിന്ന് ആടി ഇറങ്ങി. തിക്കി തിരക്കി തിക്കി തിരക്കി തിക്കി തിരക്കി തിക്കി തിരക്കി ഞാൻ എവിടെ അടുത്തി എന്ന്. ഇല്ലാ, നമ്മുടെ റിങ്കി മോൾക്ക് അതിനുള്ള ഗട്സ് ഒന്നും ഇല്ല. പക്ഷെ പിള്ളേർ രണ്ടും പഠിക്കാൻ പിടിക്കലാണ്, ഇതിനുള്ള ഗട്സോ ചങ്കൂറ്റോ ഒന്നും ഇല്ല. ഞാൻ സത്യം പറഞ്ഞ അവൾ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മക്കളെ, ഇതൊക്കെ കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. ഒന്നുമില്ലെങ്കിൽ ആ പെങ്കൊച്ചെ ശബ്ദം ഉയർത്തിയത് ഒരു വലിയ കാര്യത്തിന് വേണ്ടിട്ടാണ്. ആ ധൈര്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. മോളെ, നീ ഇങ്ങനെ ജിമ്മിലൊക്കെ പോയിട്ട് മസിലൊക്കെ പിടിപ്പിക്കാറില്ല. ഇങ്ങനെ പൊതുസമൂഹത്തിൽ എന്തെങ്കിലും കാര്യം നടന്നാ ഉടനെ ഇറങ്ങണം, അതന്നെ പ്രതികരിക്കണം. അതെ അതെ, നീതിക്ക് വേണ്ടി പോരാടണം. ആ പോരാടണം. അതെ മോളെ, മോളെ കൊച്ചിന്റെ പേരെന്തോ, അതിന്റെ ഒരു ഫോൺ നമ്പർ വരാൻ കാണൂ. എന്തിനു മാമാ? എനിക്കൊന്ന് പരിചയപ്പെടാനാ. എന്തിനാ? അല്ല, പരിചയപ്പെടല് മാത്രമല്ല, എനിക്ക് അവരുടെ വീടൊന്ന് സന്ദർശിക്കണം. അഭിനന്ദിക്ക എന്ന് പറഞ്ഞാലേ എന്റെ അക്കൗണ്ടിൽ ഒരു 60,718 രൂപ കിടപ്പുണ്ട്. അതിനകത്തു നിന്ന് ഒരു 60,000 ഇങ്ങോട്ട് പിൻവലിച്ച് ആ കൊച്ചിന് കൊണ്ടുവന്ന് നല്ല കാര്യം. അങ്ങനെ വേണം, പിന്നൊരു 40,000 രൂപ ഞാൻ കൊടുക്കും. അത് തേങ്ങ വെട്ടി കാച്ചു വരാം. 40,000 രൂപ എനിക്ക് അവൾക്ക് കൊടുക്കണം. എന്റെ ഒരു വലിയ ആഗ്രഹം കൊടുക്കണം ചേട്ടാ. അത് മാത്രമല്ല, പിന്നെ അവൾക്ക് വേറെ ഒരു സൗഭാഗ്യം ഇവിടെ വരാൻ പോകുന്നു. എന്ത് സൗഭാഗ്യമാണ്? മണിക്കുട്ടൻ ഗുരുക്കൾ അവളെ ഫ്രീ ആയി കളരി പഠിപ്പിക്കും. ആണല്ലേ, അടിപൊളി. ഞാൻ എന്റെ കുറെ മർമ്മ വിദ്യകളുണ്ട്. അതെവിടെ ഇരിക്കുന്ന പറയാ ജോലി വെച്ചു, അത് ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചോളൂ. കൊള്ളാം കൊള്ളാം, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അതേപോലെ മക്കളെ, നാളെ ജിമ്മി പോകാൻ നേരത്തെ അമ്മ ഒരു സമ്മാനം തന്നുവിടാ, ആ കൊച്ചിന്റെ കൊടുത്തേക്കോ. എന്ത് സമ്മാനം? സർപ്രൈസ്. പിന്നെ പറയാ, ഞാൻ ഒരു കാര്യം പറയട്ടാ മണി, നമുക്ക് ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ച് ഒരു ട്രീറ്റ് കൊടുത്താലോ. അല്ല, അത് ഇങ്ങോട്ട് വിളിക്കട്ടാ, നമുക്ക് ഏതെങ്കിലും 5-star ഹോട്ടലിൽ വെച്ച് നടത്താം. 5-star ഹോട്ടലല്ലേ? 5-star ഹോട്ടലിൽ വെച്ച്. ഞാൻ സത്യത്തിൽ ഇവിടെയാണ് വിചാരിച്ചത്. മണിക്കൂട്ടം പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു 5-star ഹോട്ടലോ അല്ലെങ്കിൽ ഒരു റിസോർട്ടിലോ എവിടെയെങ്കിലും, പിന്നെ ഒരു പൊന്നാടയും കൂടി ഇട്ട് ആദരിക്കും. പൊന്നാട ഇടാനെ നമുക്ക് സിനിമാ ഫീൽഡ് ഏതെങ്കിലും മികച്ച ഒരു നടനെ വിളിക്കാം. എനിക്ക് പരിയുള്ളതെന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ. പിന്നെ കളരി സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ എന്റെ അടുത്തിൽ ചോദിക്കുന്ന പുള്ളി വിളിച്ചാ ഞാൻ വിളിച്ചാ വരും. ദുൽഖർ സൽമാനെ കൊണ്ട് നമുക്ക് പൊന്നാട ആ കൊച്ചിന്. അങ്ങനെ വേണം, മുമ്പിള്ളാരായ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് സമ്മാനം കൊടുക്കണം. 40,000 കൊടുത്തു കഴിയുമ്പോ 100,000 ആവുമല്ലോ.
അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ഞാൻ തേങ്ങ വെട്ടിക്കഴിഞ്ഞ ഒരു 50,000 രൂപ കൊടുക്കും. അടുത്ത ഒഴിക്ക് വീണ്ടും ഒരു 50. അങ്ങനെ കൊടുത്ത് 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 എന്റെ ജീവിതം മൊത്തം ഞാൻ അതിന് കൊടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ, ഫാൻ ആയി പോയി. ആ കുട്ടിയുടെ ഒരു ഭാഗ്യം കണ്ടോ. നാളെ സമ്മാനം മേടിച്ചോ, മറക്കല്ലേ. എന്റെ കയ്യിൽ മുഖഭാഗം മാറിയെന്ന് കണ്ട കണ്ട മുഖഭാഗം മാറി. അയ്യോ, 40, 60, 50, 50 200,000 രൂപ എനിക്ക് കിട്ടേണ്ട അംഗീകാരം ക്രെഡിറ്റോ ഉള്ള ഞാൻ ഏതോ ഒരു ദിവ്യക്ക് കൊടുത്തു. ഇതൊക്കെ ചെയ്തത് ഞാനാണെന്ന് എല്ലായിടത്തും പറയും. തന്തയ്ക്ക് വിളിച്ച ഇത്രയും അംഗീകാരമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പറഞ്ഞേന്. ഇത് ഞാനാണെന്ന് അറിയുമ്പോ എന്റെ അപ്പുവും മാമനും അമ്മയും ഒക്കെ കൂടി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. കംപ്ലീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വാർത്തയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദിവ്യ വരുന്നുണ്ടല്ലേ. അല്ല, പിന്നെ എന്താന്ന് പറയട്ടെ. പറ. അതെ, മാമൻ ആ സമരത്തിൽ കണ്ടില്ലേ നടുക്ക് നിന്ന ആ കുട്ടി, അത് ദിവ്യ അല്ല. പിന്നെ ദിവ്യ അല്ല, ശരിക്കും പറഞ്ഞത് ആരാന്നറിയോ നിങ്ങക്ക് എല്ലാവർക്കും? ദിവ്യ അല്ല. ഒരിക്കലും ഞാനാണോ സത്യം? ഞങ്ങൾ വിശ്വസിക്കത്തില്ല. വിശ്വസിച്ച പറ്റൂ, ഞാൻ പുളുവല്ല, ഞാൻ സത്യമാണ് പറയണേ. അപ്പഴേ ആ മൊബൈലിൽ നമ്മൾ കണ്ടില്ലേ ഫോട്ടോ, ആ ഡ്രസ് അല്ലല്ലേ ഇവിടെ വന്ന പറ്റിരുന്നത്. അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ സമരനായികക്ക് ഈ വീട്ടിൽ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് മാമൻ എന്നെ കണ്ടപ്പോ ഞാൻ പതിയെ മുങ്ങിയത്. ഇത്രയും മാമൻ എനിക്ക് സപ്പോർട്ടീവ് ആണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ മാമനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചാണ്. ഇത് ഞാൻ വിചാരിച്ച അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞ് എനിക്ക് അടി വാങ്ങിച്ചു തരുമെന്ന്. അതുകൊണ്ടാ ഞാൻ കള്ളത്തരം കാണിച്ചത്. പിന്നെ ട്വിസ്റ്റ് ഞാൻ പറഞ്ഞില്ല. ഞാനേ ഇവിടെ ആരും അറിയാതെ വീട്ടിന്റെ അകത്ത് കേറി. എന്റെ ബ്ലാക്ക് കോസ്റ്റ്യൂം ഉണ്ടല്ലോ, അത് ഞാൻ മാറ്റി. പിന്നെ ഇതാക്കി ആരും അറിയാതെ പുറത്തിറങ്ങി പോയി. തിരിച്ചു വീട്ടിൽ വന്നു ഒന്നും അറിയാത്ത പോലെ. എന്തിനാടി കള്ളം പറയുന്നേ? കള്ളല്ല, സത്യമാണ് ഞാൻ പറഞ്ഞു. അമ്മയാണ് സത്യം. കഥയൊക്കെ കൊള്ളാം, പക്ഷെ വിശ്വസിക്കത്തില്ല. അയ്യോ, ഞാൻ കള്ളോ അല്ല, സത്യം പറയണേ. ഉറപ്പ്, 100% ഉറപ്പ്. ഇത്രയും അംഗീകാരം ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പഴേ നിങ്ങൾ എന്തോ സമ്മാനം കൊടുക്കാൻ വേണ്ടി വെച്ചേക്ക്, അത് നിങ്ങൾ കൊടുത്തേരെ. അല്ല, നിങ്ങൾ കൊടുക്കാനുള്ള കൊടുത്ത് കഴിഞ്ഞിട്ട് മൂന്നാമത് ഞാൻ കൊടുക്കാം. മാമ 40, 60, 50, 60, 40, 40, 50, 50 200,000 ടോട്ടൽ. ഇത് കൂടാതെ ഞാൻ ഒരു 50 സെന്റ് തെങ്ങുംപുരയുടെ നിന്റെ പേർ തരും. 50 സെന്റ്. നീ വേണ്ടാന്ന് പറയരുത് മോളെ. സെന്റിന് 15 ലക്ഷം രൂപ കിട്ടുന്ന സ്ഥലവാ, അങ്ങനെ 50 സെന്റ് തെങ്ങും പറയണം. മോളുടെ ഭാഗ്യം. മണി, ആദ്യം നീ സമ്മാനം വാങ്ങിച്ചോ, കൈയോടെ സർപ്രൈസ് അല്ലേ. കണ്ണടക്കല്ലേ, തുറക്കല്ലേ, കിഴക്കോട്ട് നോക്കി നിക്കാം. കൊടുക്ക ഐശ്വര്യമായിട്ട്. ഉരുളക്കുപ്പേരി.